ജനവിരുദ്ധ നിലപാടുകളും ന്യൂനപക്ഷ ധ്വംസനവും തുടരുന്ന കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെയുള്ള സമരത്തിൽ യു ഡി എഫും മുസ്ലിം ലീഗും പിറകോട്ടില്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. 100,000 പേരെ പങ്കെടുപ്പിച്ച് കോഴിക്കോട് നടത്തിയ വഖഫ് സംരക്ഷണ റാലി തുടക്കം മാത്രമാണെന്നും നിലപാടുകൾ തിരുത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 50-ാമത് യു എ ഇ നാഷണൽ ഡേ സെലിബ്രേഷൻ സമാപന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിളിയാളം കൊണ്ട് 2 ദിവസത്തെ വിളിയാളം കൊണ്ട് 100,000 ആളുകളെ കോഴിക്കോട് കടപ്പുറത്ത് അണിനിരത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വമ്പിച്ച ഒരു പരിപാടി കഴിഞ്ഞാണ്. ഈ അടുത്ത സമയത്ത് കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പഞ്ചായത്തിലേക്ക് നടക്കുകയുണ്ടായി. വളരെ നേരിയ വ്യത്യാസം മാത്രമേ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ളൂ. ജനാധിപത്യത്തിൽ എപ്പോഴും ഭരണവും പ്രതിപക്ഷവും, അതാണ് അതിൻ്റെ ശക്തി. ആ ജോലിയാണ് യാതൊരുവിധ കുഴപ്പവുമില്ലാതെ ഞങ്ങൾ ശ്രീ വി ഡി സതീശനാവട്ടെ, ഞങ്ങളുടെ ടീം അസ്രഫ് ഇവിടെ ഉണ്ട് എം എൽ എ, ഞങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്ക്രൂട്ടിനിയാണ്. ഗവൺമെൻറ്റിന് തെറ്റുപറ്റിയാൽ തിരുത്താനും ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യേണ്ടത് ചെയ്യിപ്പിക്കാനുള്ള ശക്തി പ്രകടിപ്പിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ജോലിയാണ്. യു എ ഇ എന്ന രാജ്യത്തോടൊപ്പം വളർന്നവരാണ് മലയാളി സമൂഹമെന്നും മഹാരഥന്മാരായ ഭരണാധികാരികൾ വളർത്തിയെടുത്ത യു എ ഇയുടെ മണ്ണിൽ പ്രവാസികൾക്ക് ലഭിക്കുന്ന പരിഗണന മഹത്തരമാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങൾക്കായി ലീഗ് നടത്തുന്ന സമരങ്ങൾക്ക് യു ഡി എഫിന്റെ നിറഞ്ഞ പിന്തുണയുണ്ടാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ആക്ടിംഗ് പ്രസിഡന്റ് എം സി ഹുസൈൻ അർഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദുബായ് കെ എം സി സി പ്രസിഡന്റ് ഇബ്രാഹിം അളയറ്റിൽ ആമുഖ പ്രഭാഷണം നടത്തി. വത്താനി അൽ ഇമാറാത്ത് ഫൗണ്ടേഷൻ നാഷണൽ ആക്ടിവിറ്റീസ് ഡയറക്ടർ തമീമ മുഹമ്മദ് അൽ നസർ മുഖ്യാതിഥിയായി. ഇന്ത്യൻ കോൺസുലേറ്റ് കമ്മ്യൂണിറ്റി വെൽഫെയർ കൌൺസിൽ ഉത്തം ചന്ദ്, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുവർ അലി ഷിഹാബ് തങ്ങൾ, എ കെ എം അഷ്റഫ് എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു. ദുബായ് കെ എം സി സി ജനറൽ സെക്രട്ടറി മുസ്തഫ തിരൂർ സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി ഹംസ തൊട്ടിയിൽ നന്ദിയും പറഞ്ഞു. ദുബായ് സാംസ്കാരിക വ്യവസായിക മേഖലകളിലെ പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു. സിസി ഇൻ ദി ഫൈറ്റ് അഗെയിൻസ്റ്റ് കോവിഡ്-19 വി വുഡ് ലൈക് ടു താങ്ക് യു. യംഗ് ബിസിനസ് പേഴ്സണാലിറ്റി അവാർഡ് അലി അഹമ്മദ് അൽ സഫാരി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.